Hello children, welcome back to our English class. Today we are moving on to our next chapter, Quest for a Theory of Everything by Kitty Gale Ferguson. Dr. Kalam exhorts everybody to be unique in his or her own way. Dr. Kalam, I will fly എന്ന കഴിഞ്ഞ ചാപ്റ്ററിൽ പറയുന്നുണ്ട് എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്താണ് എല്ലാവരും യുണീക്ക് ആയിരിക്കണം എന്ന സന്ദേശത്തിലൂടെ എല്ലാവരും സ്പെഷ്യൽ ആയിരിക്കണം അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഞാനായിട്ടിരിക്കാനും നീ ആയിട്ടിരിക്കാനും ശ്രമിക്കുക നമ്മൾ മറ്റൊരാളാവാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇത്തരത്തിലൊരു സന്ദേശമാണ് ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിൽ തന്നിരിക്കുന്നത് There are many people who have proved their uniqueness even while fighting adversities and limitations. ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ പ്രതികൂല സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ പരിമിതികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്തത് സ്പെഷ്യൽ ആണ് എന്ന് പ്രൂവ് ചെയ്ത ഒരുപാട് ആൾക്കാർ ഉണ്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് പ്രൊഫൈൽ റിവീൽസ് ഹൗ ഹി ഹാസ് ഓവർകം ഹിസ് ഡിസബിലിറ്റീസ് ടു ബിക്കം ദി സൂപ്പർനോവ ഓഫ് ഫിസിക്സ് സ്റ്റീഫൻ ഹോക്കിങ്ങും അത്തരത്തിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ് നമുക്കിവിടെ പഠിക്കാൻ ഉള്ളത് അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ എല്ലാ വൈകല്യങ്ങളെയും ഓവർകം ചെയ്ത് അദ്ദേഹം എങ്ങനെയാണ് ഫിസിക്സിൻ്റെ ഒരു മിന്നുന്ന നക്ഷത്രമായി മാറിയത് എന്നുള്ളത് ഇൻ ദി കോക്ക്രോഫ്റ്റ് ലെക്ചർ റൂം On April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a two-story wall of chalkboard and a slide screen. 1980 April 29th തീയതി കോക്ക്രോഫ്റ്റ് ലെക്ചർ റൂം ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലെക്ചർ റൂമാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലെക്ചർ നടക്കുന്ന സ്ഥലമാണ് അവിടെ പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റ് ലോകമെമ്പാടുമുള്ള പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ മറ്റ് ഡിഗ്നിറ്ററീസ് വിശിഷ്ട അതിഥികളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും ഒരു ഒരു സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റിലാണ് ഇരിക്കുന്നത് ഇതാണ് ആ ഒരു മോഡൽ കോക്ക്രോഫ്റ്റ് ലെക്ചർ റൂമിൻ്റെ ഒരു മോഡലാണ് ഇത് ഇതാണ് സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ് എഴുതുന്ന ബോർഡും സ്ലൈഡ് സ്ക്രീനും ഒക്കെ അടുത്തത് The occasion was the inaugural lecture by a new Lucasian professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. Lucasian professor, mathematics professorship in the University of Cambridge. One of the most prestigious academic posts. ഈ പോസ്റ്റ് മുൻപ് കൈകാര്യം ചെയ്തിരുന്നവർ ഐസക് ന്യൂട്ടൺ ചാൾസ് ബാബേജ് ജോർജ് സ്റ്റോക്സ് എന്നിവരാണ് അപ്പം നമ്മുടെ പുതിയ ലൊക്കേഷൻ പ്രൊഫസർ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഇനാഗുറൽ ലെക്ചറിലേക്കാണ് നമ്മൾ പോകുന്നത് ദി ടൈറ്റിൽ ഓഫ് ദി ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ ഈ ലെക്ചറിൻ്റെ അദ്ദേഹത്തിൻ്റെ ലെക്ചറിൻ്റെ ടൈറ്റിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ചോദ്യമായിരുന്നു ഈസ് ദി എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയറിറ്റിക്കൽ ഫിസിക്സ് തിയറിറ്റിക്കൽ ഫിസിക്സ് എന്ന സമ്പ്രദായം അവസാനിക്കാൻ പോവുകയാണ് തിയറിറ്റിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഫിസിക്സ് തന്നെ പ്രാക്ടിക്കലുണ്ട് തിയറിറ്റിക്കലുണ്ട് അതിലെ തിയറിറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് അവസാനിക്കാൻ പോവുകയാണോ ഹോക്കിംഗ് സ്റ്റാർട്ട്ഡ് ഹിസ് ലിസണേഴ്സ് ബൈ അനൗൺസിംഗ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ് അത്രയും ഡിഗ്നിറ്ററീസും സയൻറ്റിസ്റ്റും ഫിസിസിസ്റ്റും ലോകമെമ്പാടുമുള്ള വലിയ സയൻസിൻ്റെ പുലികളുടെ മുന്നിലാണ് അദ്ദേഹം പോയിട്ട് പറയുന്നത് യെസ് ഐ തിങ്ക് തിയറിറ്റിക്കൽ ഫിസിക്സ് എന്ന സമ്പ്രദായം അവസാനിക്കാൻ പോവുകയാണ് എന്ന് ഹി ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഹിം ഇൻ എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻഡ് ദി ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ് അദ്ദേഹം എല്ലാവരെയും ക്ഷണിക്കുകയാണ് എന്തിനാണ് ടു ജോയിൻ ഹിം in a sensational escape sensational escape nor this escape through senses in reality alla namukku indriyangalude oru escape nadatham ee kaalathineyum sthalathineyum okka taranam cheyidukondu nammal oru escape nadathaanu to find the holy grail of science science inde paanapathram kandethan paanapathram ennu parnal literally paanapathram ennu parnu kaiyal jesus christ last supper il adeham paanam cheyidu
ചെയ്ത പാത്രമാണ് ഈ പാനപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ സയൻസിൻ്റെ പാനപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര ചെയ്യാം എന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇവിടെ പറയുന്നത്. ദി തിയറി ദറ്റ് എക്സ്പ്ലെയിൻസ് ദി യൂണിവേഴ്സ് ആൻഡ് എവറിഥിങ് ദറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. തിയറി എന്ത് തിയറിയിലേക്കാണ് പോകുന്നത്? ദറ്റ് എക്സ്പ്ലെയിൻസ് ദി യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറി, അത് കണ്ടെത്താനായിട്ട് ഉള്ള ക്ഷണം ആണ് അദ്ദേഹം ഈ ഒരു ഇനാഗുറൽ അഡ്രസ്സിലൂടെ നടത്തിയത്. സ്റ്റീഫൻ ഹോക്കിംഗ് സാറ്റ് സൈലൻ്റ്ലി ഇൻ എ വീൽ ചെയർ വൈൽ വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ് റെഡ് ഹിസ് ലെക്ചർ ടു ദി അസംബിൾഡ് കമ്പനി. ഇനാഗുറൽ ലെക്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് നിന്ന് സംസാരിക്കുന്നത്. പക്ഷേ അല്ല, അദ്ദേഹം ഒരു വീൽ ചെയറിൽ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പടം കാണാം, അദ്ദേഹം മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ആണ് അദ്ദേഹം തയ്യാറാക്കിയ ലെക്ചർ ഇവിടെ എല്ലാവർക്കും വേണ്ടി വായിക്കുന്നത്. Judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. ലുക്ക് മാത്രം നോക്കിയാൽ, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കണ്ടു, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ രൂപം മാത്രം നോക്കുകയാണെങ്കിൽ, ഈ അപ്പിയറൻസ് മാത്രം നോക്കുകയാണെങ്കിൽ, ഇത്രയും വലിയൊരു അഡ്വെഞ്ചർ, ഇത്രയും വലിയൊരു സാഹസികത നേതൃത്വം വഹിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് നമുക്ക് തോന്നത്തില്ല. ഒരു വയ്യാത്ത മനുഷ്യൻ, പാവം, അയ്യോ എന്ന് വിളിക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു മനുഷ്യൻ. അപ്പം അദ്ദേഹം ഒരു അയ്യോ പാവമാണോ അതോ പുലിയാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിലേക്ക് പോകാം.